അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറച്ചൊരു ഇടവേള ഉണ്ടായി. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്ത്രീകളിലുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതിൽ തന്നെ നമ്മൾ ഒന്നും കൂടി പല ആളുകളും പിന്നീട് സംശയങ്ങളായിട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് ഉറക്കക്കുറവ്. ഉറക്കക്കുറവ് നമ്മൾ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ഉറക്കക്കുറവ് മാത്രം ഉണ്ടാകുന്നവരുണ്ട്, അതായത് രാത്രി ആയാലും ഉറക്കമില്ലാത്ത പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് പൈശാചികതാണോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് കമൻറ്റുകളായിട്ടും ചോദ്യങ്ങളായിട്ടും അയച്ചിട്ടുണ്ട്. ഉറക്കക്കുറവ് മാത്രമായിട്ടാണ് ഒരാൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു പൈശാചിക പ്രശ്നമല്ല. അല്ല, ഇതിൽ തന്നെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ചില ആളുകളുണ്ടാവും ഉറക്കം ഇപ്പോൾ രാത്രി ചിലപ്പോൾ 2-3 മണി വരെയൊക്കെ ഇങ്ങനെയും ഉറങ്ങാതെ കിടക്കും. എന്നതിന് ശേഷമായിരിക്കും ഉറങ്ങുക. അവർ വീണ്ടും ബാങ്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ 5-6 മണി എണീക്കും. എന്നിട്ട് ഇവരാ ഉറക്കണെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ അതിൻ്റെ ശേഷം, അതായത് സുബൈക്ക് ശേഷം ഉറങ്ങും, ഉച്ചക്കുറങ്ങും, പറ്റുന്ന സമയത്ത് കുറവും. എന്നിട്ട് ഇവർ പിറ്റേന്ന് രാത്രി ഇതേപോലെ തന്നെ 2 മണി, 3 മണി, 4 മണിയാവും. എന്നിട്ട് ഇവർ പറയും രാത്രി ഉറക്കില്ല എന്നുള്ളൊരു വിഷയം. ഉറക്കക്കുറവാണ് ഇവരോട് ചോദിക്കുന്നവരോടൊക്കെ ഉറക്കക്കുറവ്, അല്ലെങ്കിൽ പകലെപ്പോഴും ഇവർ ഉറക്കം തൂങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രാത്രി നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും പകൽ നമുക്ക് ഉറക്കുണ്ടാവും. അപ്പോൾ നമ്മൾ പകലാണെങ്കിലോ ഉറങ്ങിയാൽ, ഇപ്പോൾ ഇന്ന് പകൽ ഞാൻ കുറേ ടൈം ഉറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് രാത്രി എനിക്ക് ഉറക്കേ വരില്ല. അപ്പോൾ നമ്മൾ അതിങ്ങനെ റൊട്ടേറ്റായി നമ്മൾ കരുതും ആ നമുക്ക് സ്ഥിരമായിട്ട് രാത്രി ഉറക്കില്ല. സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പകൽ ഉറങ്ങുന്നുണ്ട്, സുബൈക്ക് ശേഷം ഉറങ്ങുന്നുണ്ട്, ഉച്ചയ്ക്ക് ശേഷം പണികൾ കഴിഞ്ഞ് ഉറങ്ങുന്നുണ്ട്, ചില ആളുകൾ മരുവിന് ശേഷം തന്നെ കുറച്ച് നേരം ഉറങ്ങും. അപ്പോൾ ഇങ്ങനെയൊക്കെ പല സമയത്തായിട്ട് ഉറങ്ങിയിട്ട് പിന്നീട് നമുക്ക് രാത്രി ഉറക്കം വരില്ല. രാത്രി സ്വാഭാവികമായിട്ടും 2-3 മണിക്ക് ഉറക്കം വരുള്ളൂ. കുറേ ആളുകൾ മൊബൈലിൽ പല കാര്യങ്ങളും നോക്കി കിടക്കും, അല്ലെങ്കിൽ ചിന്തിച്ച് കിടക്കും. ഇങ്ങനെയൊക്കെ കിടന്ന് നമുക്കൊരു ധാരണ മനസ്സിലുണ്ടാവുകയാണ് എനിക്ക് രാത്രി ഉറക്കം വരുന്നില്ല എന്നുള്ളൊരു ധാരണ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇന്നിപ്പോൾ രാത്രി നമുക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ പകലതിന് പകരം ഉറങ്ങിയിട്ട് പിറ്റേന്ന് രാത്രി ഉറക്കം പ്രതീക്ഷിക്കല്ല വേണ്ടത്. നമ്മൾ പിറ്റേന്ന് പകലുറങ്ങാതെ രാത്രി നേരത്തെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ പകലിലുള്ള ഉറക്കം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കെന്താകും, ആ രാത്രി അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 9:30 മണിക്കൊക്കെ കിടക്കുക, എന്നിട്ടൊരു 4-5 മണിയാകുമ്പോൾ അത് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് 2 മണിക്കൂർ ഉറങ്ങാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉറക്കം വരും. അല്ലാതെ മൊബൈലിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നമ്മൾ എൻഗേജിംഗ് ആയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഉറക്കം വരില്ല. അത് പിന്നീടൊരു ഉറക്കക്കുറവ്, പൈശാചികത, ഈ ഉറക്കം കുറഞ്ഞാൽ തന്നെ നമുക്ക് പല ശാരീരിക ഡിപ്രഷൻസ് ഉണ്ടാവും. അതിങ്ങനെ കൂടി വരും, ശരീരത്തിന് ക്ഷീണം ഉണ്ടാവും, നമുക്ക് തന്നെ തോന്നും എപ്പോഴും ഉറങ്ങണമല്ലോ, എനിക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ മുമ്പ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം എനിക്കതിനൊന്നും സമയം കിട്ടുന്നില്ലല്ലോ. ഇതിൻ്റെയൊക്കെ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ആ ഉറക്ക് കുറവാകുമ്പോൾ നമുക്ക് ആ പകൽ എന്തു ചെയ്യും, നമ്മളെപ്പോഴൊരു ക്ഷീണത്തിലായിരിക്കും. രാത്രി ഉണ്ടാവുന്ന ഉറക്കക്കുറവ് പകൽ നമ്മളെപ്പോഴും ഒരു ക്ഷീണത്തിൽ നിർത്തും. അപ്പോൾ അതൊക്കെ നമ്മളൊരു പൈശാചിക പ്രശ്നമാണ്, അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മളെന്താ ശ്രമിക്കുക, ഉറങ്ങാൻ ശ്രമിക്കുക. പകലുള്ള ഉറക്കം കുറച്ചിട്ട് രാത്രി അതിനനുസരിച്ചിട്ട് കൃത്യമായിട്ട് രാത്രി പൂർണ്ണമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അത് നമ്മളൊരു ആദത്താക്കി അതൊരു റെഗുലറായിട്ട് അതിനൊരു സിസ്റ്റം, ഒരു ടൈം ടേബിൾ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു വീട്ടിലുമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ വിചാരിച്ചാൽ ഈ കാര്യം എളുപ്പം ചെയ്യാൻ പറ്റും. ആണുങ്ങൾ ചിലപ്പോൾ വിചാരിച്ചാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. വീട്ടിൽ ചോറ് വിളമ്പുന്നതും നമ്മൾ ഉറങ്ങാൻ പറയുന്നതൊക്കെ നിങ്ങൾ സ്ത്രീകളാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ കാലത്ത് ചോറൊക്കെ വിളമ്പി, അല്ലെങ്കിൽ അതൊരു 8 മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു, എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് എന്നിട്ട് കിടക്കുന്ന ഒരു രീതി നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സുഖമായിരിക്കും. അതേപോലെ രാത്രി ഉറക്കം എളുപ്പമാവാനുള്ള ഒരു കാര്യമാണ് രാത്രി കിടക്കുന്നതിന് മുമ്പ് പല്ല് തേച്ചിട്ട് കിടക്കുക. ഇത് ഞാൻ വെറുതെ ആയിട്ട് പറയില്ല, ഇത് എൻ്റെ അനുഭവത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ രാത്രി പല്ലൊക്കെ തേച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറക്ക് വരാൻ സഹായിക്കും. അതേപോലെ തന്നെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ബിസ്മിക്ക റബ്ബി അത് ചെല്ലുക, അതേപോലെ ആയത്തുൽ കുർസി ഓതുക, പിന്നീട് കയ്യിലൂതിയിട്ട് ആയത്തുൽ കുർസി ഓതി കയ്യിലൂതിയിട്ട് മുഖത്തൊക്കെ തടവിയിട്ട് കിടക്കുക. അങ്ങനെ ഇസ്ലാമികമായിട്ട് കുറേ കാര്യങ്ങൾ രാത്രി കിടക്കാൻ. ഇത് നമ്മളങ്ങനെയല്ല കിടക്കുന്നത്, നമ്മൾ നേരെ മൊബൈലെടുത്ത് മൊബൈലും കൊണ്ടാണ് നമ്മൾ ബെഡിലേക്ക് വരുന്നത്. പിന്നെ അതിൽ നോക്കി 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 നമ്മളങ്ങനെ നിന്ന് നമ്മളെ സമയം ഇങ്ങനെ പോകും. അപ്പോൾ പൊതുവെ രാത്രി നമ്മൾ ഉറക്കം കുറയുകയും അതിന് പകരം നമ്മൾ പകലുറങ്ങും. അപ്പോൾ ഇന്ന് പകലുറങ്ങിയാൽ സ്വാഭാവികമായിട്ടും നാളെ രാത്രിയും അതേപോലെ ആയിരിക്കും. പിന്നെ അത് നമുക്കത് ആദത്തായിട്ട് വരും.
അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഉറക്കം കുറവെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ പറയുമ്പോൾ അവർക്ക് വീഡിയോ കേട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നേരെ മറിച്ച് അവരോട് നമ്മൾ നേരിട്ട് പറയണം. ഇപ്പോൾ ഒരാൾ നമ്മളെ വാട്സപ്പിലൂടെ ചോദിക്കുമ്പം നിങ്ങൾക്ക് ഉറക്കക്കുറവ്, നിങ്ങൾ രാത്രി കൂടുതൽ ഉറങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ അവരെ സ്വീകരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ ഞാനീ പറയുന്ന കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മളെ ഉറക്കിനെ നമ്മൾ പകൽ പരമാവധി ഉറക്ക കുറച്ചിട്ട് അത് നമ്മൾ രാത്രി തന്നെ പൂർണ്ണമായിട്ട് വിനിയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് പകൽ വ്യക്തമായിട്ട് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ രാത്രിക്കത്തെ ആ ക്ഷീണം, ആ ഉറക്കച്ചെടവ്, പിന്നെ രാത്രി നമ്മൾ കുറേ ആൾ ഇപ്പോൾ രാത്രി ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഉറക്കി വരാതെ കുറേ നേരം കിടന്നു കഴിഞ്ഞാൽ അയാൾക്ക് പല ചിന്തകളും മനസ്സിൽ വരും. അപ്പോൾ കുറേ ഒന്ന് രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ നമ്മൾ നമുക്കിഷ്ടപ്പെട്ട ചാനലുകളോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ചാറ്റുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്കത് പിന്നെ പ്രത്യേകിച്ചൊന്നും നോക്കാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വേറെ പല കാര്യങ്ങൾ നോക്കും, അല്ലെങ്കിൽ വേറെ പല അറാമായ കാര്യങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ പല ആവശ്യമില്ലാത്ത ചിന്തകളിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ ജീവിതം ദുസ്സഹമാക്കുന്ന ചില പ്രവൃത്തികൾ നമ്മൾ എന്താ പറയുക, ഒന്ന് റീ റൂട്ട് ചെയ്താൽ, അതൊന്ന് റീ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ഉറക്കങ്ങളും നമ്മളിതിൽ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, ഉറക്കക്കുറവ് എന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഉറക്കക്കുറവുകളും നമുക്കുണ്ടാകുന്ന പൈശാചിക പ്രശ്നം കൊണ്ടുണ്ടാകുന്നതല്ല. അത് ഈ പറഞ്ഞ പോലെ തന്നെ രാത്രിയെ സംഭവിച്ച ഉറക്കിനെ പകലുറങ്ങും. അപ്പോൾ പിന്നെ അങ്ങനെ റൊട്ടേഷനായിട്ട് നമുക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പകലത്തെ ഉറക്ക കുറച്ചിട്ട് രാത്രിയിൽ കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. എന്നാൽ തന്നെ നമുക്ക് ഈ വിഷയങ്ങൾ മാറുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി അഥവാ നിങ്ങൾക്ക് നല്ല ഉറക്കക്കുറവ് ഫീലാവുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനീ പറഞ്ഞ പോലല്ല ഉറക്കം കുറവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ പ്രശ്നമാണെങ്കിൽ പോലും ഇനി ആ ഉറക്കക്കുറവിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് കൃത്യമാക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ, ഞാനീ പറയുന്ന പോലെ കിടക്കാൻ നേരത്തെ ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് ഏഴ് ആയത്തുൽ കുർസി, അതേപോലെ ഏഴ് സൂറത്തുൽ ഖുറൈശ് ലീലാഫി കുറേശ് മന്ദിരി ചോദ്യമായിട്ട് കുടിച്ചിട്ട് കിടന്നു നോക്കൂ. കൃത്യമായിട്ട് അളവിൽ ഉറക്ക കിട്ടും. അപ്പോൾ ഉറക്കക്കുറവ്, എല്ലാ ഉറക്കക്കുറവുകളും പൈശാചികതല്ല, അത് നമ്മളെ ജീവിത രീതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊന്ന് റീറൂട്ട് ചെയ്ത് ശരിയാവാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ കമൻറ്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും.